ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ 65 റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കാം. അതിനായിട്ട് മസാല തയ്യാറാക്കണം. അതിന് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ തൈര് എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇത് ഇനി കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെയായി വെള്ളമൊഴിച്ച് ഇതൊരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഞാൻ ഉപ്പ്, തൈര്, എണ്ണ ചേർത്ത വെള്ളത്തിൽ 1-5 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ്റെ ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതേ സമയം മറ്റൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഇത് വീണ്ടും നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് ഇത് നന്നായി വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി സോസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇവിടെ മക്കൾക്ക് അധികം എരിവ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തത്. ഇനി സോസിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയത് വരുന്നത് വരെ തീ കുറച്ച് വെച്ച് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിൽ ഉപ്പിൻ്റെ പാകം നോക്കണം. കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസിലൊക്കെ കുറേശ്ശെ ഉപ്പുണ്ടാവും. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ അതുകൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം ഇനി നമ്മൾ നേരത്തെ വറക്കാൻ വെച്ച ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി സോസിൻ്റെ തീ വീണ്ടും ഓണാക്കിയതിന് ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ സോസിലേക്ക് ഇട്ട് കൊടുക്കണം.
ഇത് നന്നായി ഇളക്കി കൊടുക്കാം. സോസ് ചിക്കന്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം. ഇപ്പോ ഇവിടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.